നമസ്കാരം. ഒരാൾ നമ്മളോട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അല്ലേ, നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ തന്നെ നമ്മൾ എങ്ങനെ പറയും? നോർമലി നമ്മൾ പറയും ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അല്ലേ. അപ്പൊ ഈ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു കാര്യത്തിൽ തന്നെ കുറേ തവണ നമുക്കത് മനസ്സിലായില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറേ പ്രാവശ്യം ചോദിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് നമ്മൾ പറയണ്ടേ. അതിന് പകരം നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് മൂന്നാല് ഓപ്ഷനുകളിൽ ഇത് പറഞ്ഞു നോക്കിയാലോ? അപ്പോൾ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ വാചകത്തിൻ്റെ പല തരത്തിലുള്ള വേർഷനുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നതാ. എൻ്റെ പേര് ഷിജു തോമസ്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ് ചെയ്യുന്നത്. കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്തെങ്കിലും കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡിൻ്റെ നമുക്കിങ്ങനെ പറയാം, ഐ ഡിഡിൻറ്റ് ക്യാച്ച് ദാറ്റ്. ഐ ഡിഡിൻറ്റ് ക്യാച്ച് ദാറ്റ് അതായത് എനിക്കത് പിടികിട്ടിയില്ലട്ടോ, എനിക്കത് പിടികിട്ടിയില്ലാട്ടോ നമ്മൾ മലയാളത്തിൽ പറയില്ല. എനിക്കത് മനസ്സിലായില്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു രൂപമായിട്ട് നമ്മൾ സാധാരണ പറയുന്ന ഒരു വാചകമാണ് അതല്ലേ. ഐ ഡിഡിൻറ്റ് ക്യാച്ച് ദാറ്റ്, ക്ലിയർ ആയില്ലേ. രണ്ടാമത് നമുക്ക് പറയാം, ഐ ഡോണ്ട് ഫോളോ. ഐ ഡോണ്ട് ഫോളോ, ഓ എനിക്കതങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലടാ. ഐ ഡോണ്ട് ഫോളോ. ഫോളോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഫോളോ ചെയ്യാൻ, ശ്രദ്ധിച്ചുകൊണ്ട് പിന്തുടരാൻ എനിക്കത് സാധിച്ചില്ല. ഐ ഡോണ്ട് ഫോളോ. മൂന്നാമത്തത് എനിക്കത് കിട്ടിയില്ലടാ. ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്, എനിക്കത് മനസ്സിലായില്ല അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ല. ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. അടുത്ത അയാളോട് നമ്മൾ പറയണട്ടാ, ഹേയ് യു ലോസ് മീ ദർ. യു ലോസ് മീ ദർ, അതായത് താങ്കൾ എന്നെ വഴിയിൽ വെച്ചിട്ട് എന്നെ എന്താ പറയുക നഷ്ടപ്പെട്ടു പോയി. അതായത് താങ്കളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ ഞാൻ ഇടയിൽ എപ്പോഴോ ലോസ്റ്റ് ആയി എന്ന് പറയും, ഞാൻ ഇടയിൽ എപ്പോഴോ വേറെ എവിടേക്കോ ശ്രദ്ധ പോയി. അപ്പോൾ യു ലോസ് മീ ദർ, അതായത് അയാളൊരു വാചകം ചോദിക്കണം അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കണം, ഈ ഒരു ടോപ്പിക് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പറയണം യു ലോസ് മീ ദർ, അതായത് ഞാൻ നീ അത് പറഞ്ഞ സമയത്ത് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്കത് മനസ്സിലായിട്ടില്ല, ഒന്നും കൂടി പറയാൻ പറ്റുമോ എന്ന് പറയില്ലേ. ഇനി അടുത്തൊരു ഓപ്ഷനാണ് കം അഗെയിൻ. കം അഗെയിൻ, പോയിട്ട് വീണ്ടും വായോട്ടാ എന്ന് പറയണേ. കൻ യു പ്ലീസ് കം അഗെയിൻ, അങ്ങനെയും പറഞ്ഞ് പറയാട്ടോ ഈ കം അഗെയിൻ എന്നുള്ളതിന്. പക്ഷേ ഇത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പറയും ഹൈ പ്ലീസ് കം അഗെയിൻ, പ്ലീസ് കം അഗെയിൻ, ഒരിക്കൽ കൂടി പറയാവോ, ഒന്നും കൂടി പറയാവോ, പ്ലീസ് കം അഗെയിൻ. അടുത്ത് ചോദിക്കാം, കുഡ് യു റിപ്പീറ്റ് ദാറ്റ് ഫോർ മീ, അതായത് എനിക്ക് വേണ്ടി അതൊന്നും കൂടി പറയാവോ. കുഡ് യു റിപ്പീറ്റ് ദാറ്റ് ഫോർ മീ, എനിക്ക് വേണ്ടി ഒന്നും കൂടി അതൊന്ന് പറയാൻ പറ്റുമോ, ഞാൻ അത് ശ്രദ്ധിച്ചില്ല കേട്ടാ, നമ്മളങ്ങനെ പറയില്ലേ. കുഡ് യു റിപ്പീറ്റ് ദാറ്റ് ഫോർ മീ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കുഡ് യു സേ ദാറ്റ് അഗെയിൻ, ഒന്നും കൂടി പറയാൻ പറ്റുമോ, കുഡ് യു സേ ദാറ്റ് അഗെയിൻ. അപ്പോൾ നമ്മൾ ഏഴ് ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡലുകളാണ് പഠിച്ചിട്ടുള്ളത്. ഒന്നാമത് ഐ ഡിഡിൻറ്റ് ക്യാച്ച് ദാറ്റ്, ഐ ഡോണ്ട് ഫോളോ, ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്, യു ലോസ് മീ ദർ, കം അഗെയിൻ, കുഡ് യു റിപ്പീറ്റ് ദാറ്റ് ഫോർ മീ, കുഡ് യു സേ ദാറ്റ് അഗെയിൻ. അപ്പോൾ ഈ ഏഴെണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം ഏതാണെന്നുള്ളത് കമൻറ്റിൽ മെൻഷൻ ചെയ്യാട്ടാ. അപ്പോൾ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു വാചകത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കിടിലിന വാചകങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണുന്നതായിരിക്കും. അതൊരിക്കും ഇവിടെ കുറച്ച് പഴയ വീഡിയോകളൊക്കെ വരുന്നുണ്ടാവും, കണ്ടു നോക്കുക. നിങ്ങൾക്ക് വാല്യൂബിൾ ആയിട്ട് എന്തെങ്കിലും കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ.